ഹരിയോം ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുന്നു വിചാരിക്കുന്നു. അങ്ങോട്ട് പോകുന്നില്ലല്ലോ അല്ലേ? പോവുകയാണെങ്കിൽ മാസ്കൊക്കെ ധരിച്ചോണ്ട് പാടും, അതുപോലെ തന്നെ സാനിറ്റൈസറൊക്കെ കൊണ്ടുപോകണം. ഇതൊക്കെ എപ്പോഴും പറയുന്നത് വെച്ചാൽ കൊറോണയുടെ പോയിട്ടൊന്നുമില്ല. പിന്നെ അല്പം കുറച്ചൊരു തീവ്രത കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ തുറക്കാനുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. നവംബറിൽ സ്കൂൾ തുറക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എത്രമാത്രം പ്രാവർത്തികമാകും എന്നറിയത്തില്ല, എങ്കിലും അവരതിനു വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് കുട്ടികൾ വരേണ്ടത്, എല്ലാ ദിവസവും വരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നവംബറിൽ നമുക്ക് ഒന്നിച്ച് കാണാം എന്ന ഒരു ശുഭ പ്രതീക്ഷ അല്ലേ? അപ്പോൾ എല്ലാവർക്കും വീട്ടുകാർക്കും സന്തോഷം, എന്താണ് അധ്യാപകർക്കും എല്ലാവർക്കും സന്തോഷമായിരിക്കും ആ കാര്യം. വളരെ നമ്മളതുകൊണ്ട് എന്ത് ചെയ്യണം, ഇപ്പം സേഫായിട്ട് വീട്ടിലിരുന്ന നല്ല ആഹാരമൊക്കെ കഴിച്ച് മിടുക്കരായിട്ട് അവിടെ ഇരിക്കുക കേട്ടല്ലോ. പിന്നെ വീട്ടപ്പോലെ വെള്ളമൊക്കെ കുടിക്കണം, അത് മറന്നുപോലെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ശരി, നമ്മുടെ സാമ്പത്തിക തോട്ട്സ് എന്താണെന്ന് നോക്കിക്കേ. നോ വാട്ട് ടു ഡു, നോ വാട്ട് ടു ഡു ആൻഡ് ദെൻ ഡു ഇറ്റ് യുവേഴ്സൽ. നോ വാട്ട് ടു ഡു ആൻഡ് ദെൻ ഡു ഇറ്റ് യുവേഴ്സൽ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക, ഒന്ന് അറിയുക, അതിനുശേഷം നമ്മൾ ചെയ്യുക. അത് ഏത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ ആദ്യം വേണം. ഒരറിവുമില്ലാതെ ഒരു കാര്യവും ചെയ്യരുതെന്നർത്ഥം. ചെയ്യുമ്പോൾ എന്ത് വേണം, നമുക്ക് നല്ലൊരു ധാരണ വേണം. ഇന്ന രീതിയിൽ ഞാനിത് ചെയ്താൽ നല്ല കാര്യം നല്ലതായിട്ട് വരും, മനസ്സിലായല്ലോ. അങ്ങനെ ഒരു ചിന്ത. അപ്പം നോ വാട്ട് ടു ഡു, എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ധാരണ വേണം, വ്യക്തമായൊരറിവുണ്ടായിരിക്കണം. അതിനനുസരിച്ച് പിന്നീട് നമ്മൾ ചെയ്യുക, ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ എക്സാമൊക്കെ കഴിയും, ചിലപ്പോൾ പേപ്പർ കിട്ടുമ്പോൾ അറിയാൻ പറ്റും, ചിലപ്പോൾ ആൻസർ ഷീറ്റ് തിരിച്ചു തരുമ്പോൾ മനസ്സിലാവും എവിടെയൊക്കെ നമുക്ക് മിസ്റ്റേക്ക് വന്നു, ഏത് സബ്ജക്റ്റിനാണ് കുറവാണ്. അത് കണ്ടെത്തിയിട്ട് അതിനെന്തൊക്കെ മാർഗങ്ങൾ തേടാം, നല്ല മാർക്ക് വാങ്ങിക്കാൻ ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് കണ്ടെത്തുക അല്ലേ. അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക, അറിയുക, അതിനുശേഷം നമ്മൾ ഇത് ചെയ്യുക. അപ്പം നോ വാട്ട് ടു ഡു, എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളൊരു ധാരണ വേണം. ചുമ്മാതെ എഴുത്തു കയറിയാണ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ ചിലർ കണ്ടിട്ടില്ല, പെട്ടെന്ന് എഴുതി തിരിച്ച് അങ്ങോട്ട് പോകാൻ ഇരിക്കുന്ന പാടില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓരോ ക്വസ്റ്റ്യനും വായിച്ച് നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കി തരാത്തതും ചോദിച്ചെന്നിരിക്കുക ഹയർ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ അല്ലേ. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കുമല്ലോ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ എന്ത് എഴുതാൻ കഴിയും, അതിൻ്റെ ആൻസർ എന്താണ് എഴുതാൻ കഴിയുന്നതെന്ന് വെച്ച് ചിന്തിച്ച ഒരു സ്വയം ഒന്ന് അറിഞ്ഞിരിക്കുക, എന്നിട്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് അപ്പോൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വ്യക്തമായിട്ട് ഒരറിവ് നമുക്കുണ്ടായിരിക്കണം. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഒരറിവ് ഉണ്ടായിരിക്കണം, എന്നിട്ട് അത് പ്രാബല്യത്തിൽ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠനത്തിൽ പ്രത്യേകിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉന്നതമായ വിജയങ്ങളൊക്കെ നേടാനായിട്ട് കഴിയും എന്നാണ് ആര് പറഞ്ഞത്, സ്വാമിജി, പൂജ്യ സ്വാമിജി പറഞ്ഞത്. നോ നോ വാട്ട് ടു ഡു ആൻഡ് ദെൻ ഡു ഇറ്റ് യുവേഴ്സ്, അതാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായല്ലോ. ശരി, ഇന്ന് നമ്മൾ പുതിയ ലെസ്സനാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും സുഗതകുമാരി ടീച്ചറിൻ്റെ മലയാളത്തിലെ പ്രസിദ്ധ കവിയത്തിയായ സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു കവിതയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പാഠം 7, എല്ലാവരും എടുത്തേ പാഠം 7 എടുത്തേ എടുത്തോ. വായാടിക്കിളി എന്നാണ് ആ കവിതയുടെ പേര്. എന്താണ് വായാടിക്കിളി? വായി കവിത എഴുതിയാരാന്ന് പറഞ്ഞപ്പോൾ ആരാണ്, ആ സുഗതകുമാരി ടീച്ചറാണ്, സുഗതകുമാരി ടീച്ചറെന്നാണ് അറിയപ്പെടുന്നത്. വളരെയധികം നല്ല കവിതകൾ മലയാള സാഹിത്യ ലോകത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് ആര്, സുഗതകുമാരി, ശ്രീമതി സുഗതകുമാരി. അമ്പലമണി, പിന്നെ എന്താണ് അമ്പലമണി, രാത്രിമഴ, രാത്രിമഴ, പിന്നെ രാധയുടെ കൃഷ്ണഗീതികൾ, കൃഷ്ണൻ്റെ കവിതകൾ, ഇതെല്ലാം എഴുതിയതാരാണ്, സുഗതകുമാരി ടീച്ചറാണ്. ഈ കവിതകളെല്ലാം തന്നെ നല്ല കവിതകളാണ്, എല്ലാ കവിതകളും. ഇത് കൂടാതെ സുഗതകുമാരി ടീച്ചറെ അറിയപ്പെടുന്ന മറ്റൊരു തരത്തിൽ അറിയപ്പെടുന്നത് കവയത്രി എന്ന നിലയിൽ വളരെയധികം പ്രസിദ്ധി നേടിയതാണ്, അത് സൗകര്യാതൊരു സംശയമുള്ള കാര്യത്തിൽ അല്ല. അത് അറിയപ്പെടുന്നത് പരിസ്ഥിതി പ്രവർത്തന പരിസര സംരക്ഷണത്തിന് വേണ്ടി, പരിസ്ഥിതിക്ക് കോട്ടം സംഭവിക്കുന്ന ആര് കാര്യങ്ങൾ ആര് ചെയ്താലും അവിടെ ചോദ്യം ചെയ്യാനായിട്ട് ചെയ്യും ആര്, സുഗതകുമാരി ടീച്ചർ. എന്നാൽ ചോദ്യം ചെയ്യാൻ എന്താ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്, വനങ്ങൾ സംരക്ഷിക്കുന്നു, സൈലന്റ് വാലി പദ്ധതിയൊക്കെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും,
അവിടെയൊക്കെ ഉണ്ടായിരുന്ന സമരങ്ങളിലൊക്കെ ആരാ ചെന്നിരുന്നു? ആ സൂതമ്മ ടീച്ചർ ചെന്നിരുന്നു. കാരണം വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത് ആ ഓർക്കാൻ കൂടി വയ്യ, അതുകൊണ്ടാണ്. അതുപോലെ വനങ്ങൾ സമയം വെട്ടി നശിപ്പിച്ചാൽ വനങ്ങളിൽ താമസിക്കുന്നവർക്ക് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളില്ലാന്നു അല്ലെ. അതുതന്നെയല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിസ്ഥിതിക്ക് കോട്ടം സംഭവിക്കുന്ന കാര്യങ്ങൾ ആര് ചെയ്താലും അവരോട് പ്രതികരിക്കും എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ഈ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡ് ഉണ്ടാകും. ഇങ്ങനെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു അവാർഡ് ഉണ്ടാകും. വൃക്ഷമിത്ര അവാർഡ് എന്ന് പറയുന്നത് എന്താണ് അവാർഡിൻ്റെ പേര്? വൃക്ഷമിത്ര അവാർഡ്. അത് സൂതമാറ്റിച്ചത് ലഭിച്ചിട്ടുണ്ട്, വൃക്ഷമിത്ര അവാർഡ്. അപ്പോൾ അത്രയും കാര്യങ്ങളും 1934 തിരുവനന്തപുരത്താണ് ജനിച്ചത്. 2020 ഡിസംബറിലാണ് മരിച്ചത്. അപ്പോൾ മരിച്ചിട്ടധികം നാളായില്ല, ഒരു വർഷമൊന്നും ആയിട്ടില്ല. ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞയും വരെ ഡിസംബർ, ഇപ്പം ഡിസംബർ ആകാൻ പോണതേ ഉള്ളൂ, ഒരു വർഷം ആകാൻ പോണതേ ഉള്ളൂ. 2020 ഡിസംബറിലാണ് മരിച്ചത്. 1934 ജനിച്ചത്. അത് പിന്നെ ചോദ്യമ ടീച്ചറിൻ്റെ അച്ഛൻ നല്ലൊരു കവിയും സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്നു. ബോധേശ്വരൻ എന്നായിരുന്നു പേര്, ബോധേശ്വരൻ. അമ്മയുടെ പേര് കാർത്യാനിയമ്മ. അമ്മ നല്ല സംസ്കൃത പണ്ഡിതയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാൽ, ചുരുക്കം നോക്കിയാൽ എന്താണ്, ഒരുവിധം എല്ലാവരും നല്ല സാഹിത്യമാണ് വാസനയുള്ളവരായിരുന്നു. ചേച്ചിയും അതുപോലെ തന്നെ കൃതികളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ എല്ലാ തരത്തിലും നല്ല നല്ല കവിതകൾ മലയാള സാഹിത്യലോകത്തിന് സമ്മാനിച്ച, പരിസ്ഥിതിക്ക് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു കവിയത്രിയുടെ കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വായാടി. അപ്പം കവിയെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സിൽ ആവുമ്പോൾ പറയാൻ പറ്റും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ അത് ഓർത്തിരിക്കണം, കവിതകളുടെ പേര് ഓർത്തിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ആ കവി ആ കവിതകളുടെ ഒരു 4 എണ്ണം കൂടി ഓർത്തിരിക്കണം, 3 എണ്ണം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച ആണ്, അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതും ഓർത്തിരിക്കും. അപ്പം ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധയാകുട്ടിയോടും വായാടിക്ക് അതിൽ തന്നെ വായിക്കാൻ ശ്രദ്ധിച്ചേ. വായാടിക്കിളി നിന്താതിങ്ങനെ ചിലച്ചും പൊൻപാലിട്ടു കുലുക്കിയും വിളിച്ചും കഥചൊന്നും വന്നിരിക്കുന്നു നീയൻ മുറ്റത്തെ മാവിൻ കൊമ്പിൽ. കണ്ണെഴുതിയിട്ടുണ്ട് കവിളിൽ കുറിയുണ്ട് അടങ്ങാ കുസൃതിതൻ ആട്ടമുണ്ടിടയ്ക്കിടെ ചതിഞ്ഞു നോക്കും. കള്ളനോട്ടമുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടെൻ കൊച്ചു തക്കമേ നിൻ കൊഞ്ചലിൽ. പൊരുൾ ഞാനറിയുന്നില്ല എങ്കിലും മോഹിക്കുന്നേൻ. അവിടെ വരെ ശ്രദ്ധിക്കാം. വായാടിക്കിളി ഇങ്ങനെ എപ്പോഴും ചലച്ചുകൊണ്ടിരിക്കുന്ന കിളി. നമ്മളവരല്ല വായാടിയാണ് എന്നൊക്കെ പറയത്തില്ല, ചിലപ്പം കൂടുതൽ സംസാരിക്കുന്നവരെയാണ് വിളിക്കുന്നത് വായാടി. ഇവിടെ കിളി എപ്പോഴും ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുകയാണ്. വായാടിക്കിളി ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ പറയുന്നുണ്ടാവും. പൊൻ വാലിട്ട് കുലുക്കിയാണ്, വാലിങ്ങനെ ഇട്ടിങ്ങനെ കുലുക്കി. വിളിച്ചും കഥ ചൊന്നും, എന്തൊക്കെയോ കഥകൾ ചൊന്നും. ചൊല്ലുക എന്ന് ചേർത്ത് എന്താണ്? പറയുക. അപ്പം എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് വാലിട്ടൊക്കെ കുലുക്കിക്കൊണ്ട് വായാടിക്കിളിയിരിക്കുകയാണ്. എൻ്റെ ആണിരിക്കുന്നത് വന്നിരിക്കുന്നു നീ എൻ മുറ്റത്തെ മാവിൻ കൊമ്പിൽ. നീ എൻ്റെ മുറ്റത്തെ മാവിൻ കൊമ്പിൽ ചലച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ട് വാലൊക്കെ ആട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഒരു വായാടിക്കിളി വന്ന, ഒരു കിളി വന്ന് എവിടെ ഇരുന്നു? ആ ടീച്ചറിൻ്റെ വീടിൻ്റെ ആ അടുത്ത വീടിൻ്റെ മുറ്റത്തുള്ള മാവിൻ കൊമ്പിലിരുന്നു. ആ കിളിയെ കണ്ടുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. നിരീക്ഷണ പാഠവും നല്ലോണം ഉണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന കവിയത്രിയാണ് അല്ലേ. അതുകൊണ്ടല്ലേ ഇതെല്ലാം കണ്ടത്. മാവിൻ കൊമ്പിലിരുന്ന് ആ കിളിയെ കണ്ടു. കിളി എന്തൊക്കെയോ ചലയ്ക്കുന്നുണ്ടായി. അപ്പോൾ മാവിൻ കൊമ്പിൽ എന്താണ് എന്തൊക്കെയാണ് പറയുന്നത് അറിയത്തില്ല, എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. വന്നിരിക്കുന്നു നീ എൻ മുറ്റത്തെ മാവിൻ. കണ്ണെഴുതിയിട്ടുണ്ട്, നല്ല കണ്ണാണ് അല്ലേ. നമ്മൾ കൺമഷി കഴിഞ്ഞോടെ പെൺകുട്ടികളെ കണ്ണെഴുതും അല്ല, നല്ല കണ്ണാണ്. പിന്നെ കവിളിൽ കുഴിയുണ്ടാകും, കവിളിൽ എന്തോ ഒരു കുഴിയുണ്ടാകും. അടങ്ങാ കുസൃതിതൻ ആട്ടമുണ്ട്. കൂടാതെ ആ കുസൃതി നിറഞ്ഞ ആൾക്കാരുടെ സ്വഭാവം എന്താണ്? ഒരു ആട്ടമുണ്ട്. അതായത് കവി മനുഷ്യരുടെ ചില ഭാവചേഷ്ടകൾ ആരിൽ കാണുന്നു? ഈ കിളിയിൽ കാണുന്നു. മനുഷ്യരിലെ ചില ഭാവചേഷ്ടകൾ സർവചരാചരങ്ങളിലുമുണ്ട്, മറ്റ് ജീവജാലങ്ങളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അല്ലേ. കുസൃതിയും കുറുമ്പും പിന്നെ ആ ഇളക്കവും അല്ലേ. ഇളകി ഇവിടെ ഇളകിയെന്ന് പറഞ്ഞാൽ എന്താണ്? അടങ്ങാ കുസൃതി എപ്പോഴും പിന്നെ ആടിക്കൊണ്ട് കിളികൾ
ഒന്നും അങ്ങനെ അനങ്ങ അടങ്ങി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നവരും കണ്ടാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, കാക്കയാണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞൊക്കെ നോക്കും അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇളകിക്കൊണ്ട് കുട്ടിയുണ്ട്, ഇപ്പോൾ സ്കൂൾ വരാത്തതുകൊണ്ട് അറിയത്തില്ല, സ്കൂൾ വരുമ്പോൾ കാണാം അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആ കുട്ടികളുണ്ട് അല്ലേ. അങ്ങനെയുള്ള കുട്ടികളുടെ സ്വഭാവം ആർക്കുണ്ടെന്നാണ് ഇവിടെ കിളിക്കും ഉണ്ടാകുന്നതാണ് പറയുന്നത്. എന്താണ് അടങ്ങാ കുസൃതി തൻ നട്ടമുണ്ട്, ഇടയ്ക്കിടെ ചരിഞ്ഞു നോക്കും. ആ ഇങ്ങനെ ചരിഞ്ഞു നോക്കും. കള്ളനോട്ടമുണ്ട്, കാക്കയ്ക്കാണ് കൂടുതൽ ഇല്ല, കാക്ക ഇങ്ങനെ കള്ളനോട്ടം നോക്കിയിട്ട് ഇപ്പം നോക്കാറുണ്ട് ഇപ്പോഴൊക്കെ. അതുപോലെ കിളികൾക്കെല്ലാം ഉണ്ട് കള്ളനോട്ടമുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. എൻ കൊച്ചു തങ്കമേ നിൻ കൊഞ്ചലിൽ, നിന്റെ കൊഞ്ചലിൽ, നിന്റെ ആ സംസാരത്തിൽ, കൊഞ്ചി കൊഞ്ചുള്ള ആ സംസാരത്തിൽ എന്തൊക്കെയോ നീ പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ എന്തൊക്കെയോ പറയുന്നുണ്ട്. കാരണം എപ്പോഴും ചിന്തിക്കുകയാണ്, നമുക്കറിയാം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ, കുട്ടികളുമുണ്ട് വലിയ ആൾക്കാരുണ്ട്. ഒന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാതിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുക, പറഞ്ഞു പോവുക അറിയാതെ അത്രമാത്രം സംസാരിക്കുന്നവരുണ്ട് അല്ലേ. അത്രയും സംസാരിക്കുന്ന കാര്യം വരുന്നുണ്ട്. മിതമായ സംസാരത്തിനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അല്ലാതെ ചില ആൾക്കാർ അങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അതേപോലെയാണ് ഇവിടെ കിളിയെന്നാണ് പറയുന്നത്. പറയുന്നുണ്ടെങ്കിൽ കൊച്ചു തങ്കമേനും കൊഞ്ചലും, പൊരുൾ ഞാൻ അറിയുന്നില്ല. എന്താണ് നീ പറയുന്നതിൻ്റെ അസത്യം അല്ലെങ്കിൽ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല, എങ്കിലും ഞാൻ ഊഹിക്കുന്നേ. എങ്കിലും ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇനി ഊഹിക്കുന്നുണ്ട് കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ ഊഹിക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്, കവയത്രി പറയുന്നത്. അപ്പോൾ ഒരു കിളി മാവിൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോൾ ആ കിളിയുടെ ഭാവചേഷ്ടകൾ എല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഭാവചേഷ്ടകൾ പറഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായില്ല, നമ്മൾ സാധാരണ മനുഷ്യരിലുള്ളേ അല്ലേ, സാധാരണ മനുഷ്യരും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇളകുക അല്ലേ, അടങ്ങിയിരിക്കുക, അതിരിക്കുക, അതുപോലെ തന്നെ കുസൃതി പറഞ്ഞ നോട്ടം, കള്ളനോട്ടം, ഇതൊക്കെ ചില ആൾക്കാർക്കിലും ഉണ്ട് അല്ലേ. ആ കള്ള ചരിഞ്ഞിങ്ങനെ നോക്കുക, കള്ളനോട്ടം നോക്കുക, ഇതൊക്കെ എല്ലാ മനുഷ്യരിലും ഉണ്ട്, ആർക്ക് ആ ജീവജാലങ്ങളിലും ഉണ്ട് എന്ന് നമുക്ക് തെളിയിച്ച് തരികയാണ് ആ ജീവിത സ്വരൂപമാക്കി ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത്. ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ഓർന്നുകൊണ്ടെന്ന് ആലോചിച്ചേ, ഒരു വായാടിക്കിളി വന്ന് എവിടെയിരുന്നത്, എവിടെ നിന്നാണ് പറഞ്ഞത് നന്ദബാബൻ, ആ എവിടെ നിന്നാണ് പറഞ്ഞത്, ആ മുറ്റത്തെ മാവിൻ കൊമ്പിൽ. ഈ മാവ എന്ന വാക്കിന് പകരം, മാവ എന്ന പദത്തിന് പകരം രണ്ട് പദങ്ങളുണ്ട്, ആമ്രം രസായം, ആമ്രം രസായം. അതുപോലെ മുറ്റം, അങ്കണം ചത്വരം, അങ്കണം ചത്വരം. ഇത് രണ്ടും പര്യായ പദങ്ങൾ ഓർത്തിരിക്കണം കേട്ടല്ലോ, അത് പ്രധാനപ്പെട്ടാണ് രണ്ടും. അതുകൊണ്ടാണ് മാവ, പിന്നെന്താണത്, മുറ്റം, ഇത് രണ്ടും ഓർത്തിരിക്കണം. മാവിന് ആമ്രം രസാല, മുറ്റത്തിന് അങ്കണം ചത്വരം. അപ്പൊ ഈ കിളി എവിടെയായിരിക്കുന്നതെന്ന് പറഞ്ഞ വായടിക്കിളി, മുറ്റത്തെ മാവിൻ കൊമ്പിൽ. എന്ത് ചെയ്തോണ്ടിരിക്കുക ആളുകൾ എന്താ അവിടെ ഇരുന്നുണ്ട്, ആ ചുമ്പാതെ ചലച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ, വെറുതെ ചലച്ചുകൊണ്ടിരിക്കുന്നു. ആ അതിന്റെ രൂപം എന്താന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഉത്തരം എന്ന് പറഞ്ഞേ, ആ കണ്ണെഴുതിയിട്ടുണ്ട്, കവിളിൽ എന്തുണ്ട്, കുറിയുണ്ട്, പിന്നെ അടങ്ങാ കുസൃതിതൻ ആട്ടമുണ്ടിടയ്ക്കിടെ എന്ന് പറഞ്ഞു അല്ലേ. ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ എങ്ങനെ ആടുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പറയുന്ന കാര്യം എന്താണെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ ഊഹിക്കുന്നെന്നാണ് ആര് പറയുന്നത്, കവയത്രി പറയുന്നത്. അപ്പോൾ ഒരു കിളിയുടെ ഭാവചേഷ്ടകൾ മനോഹരമായിട്ട് നമുക്ക് വർണ്ണിച്ചു തരികയാണ് അല്ലേ. ഈ ഭാവചേഷ്ടകളെല്ലാം തന്നെ മനുഷ്യരുമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യരിലുള്ള ഭാവചേഷ്ടകളെല്ലാം തന്നെ ഈ കിളികളിൽ അല്ലെങ്കിൽ പക്ഷികളിലും കാണാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് പ്രകൃതിയെ നല്ല രീതിയിൽ നിരീക്ഷിച്ചതുകൊണ്ടാണ് അത് സാധിച്ചത്, അല്ലാത്തവർക്ക് സാധിക്കുമോ, ഇല്ലല്ലോ. വെറുതെ ഇല്ലെങ്കിൽ ആരെ അവിടെ കിളി വന്നിരിക്കുന്നത് പറഞ്ഞാൽ പറ്റുമോ, ഇതങ്ങനെയല്ല. ആ കിളി ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ നമ്മളോട് പറയുകയാണെന്നാണ് ആര് പറയുന്നത്, കവയത്രി പറയുന്നത്. അങ്ങനെയല്ലേ റോഷൻ, ആ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞത്. അപ്പോൾ കിളി എവിടെ വന്നിരിക്കുന്നതെന്നാ ജോഹൻ ഞാനിപ്പോൾ പറഞ്ഞത്, ആ കിളി എവിടെ വന്നിരിക്കുന്ന പറഞ്ഞത്, ആ മുറ്റത്തെ മാവിൻ അല്ലേ. അവിടെ ഇന്ന് വയലടിക്കലി എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞേ, ദേവരാജ് പറഞ്ഞേ, ആനത്താറ് ചലയ്ക്കുന്നുണ്ട്, ആ പൊൻ വാലിട്ട് കുലുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ കഥകൾ ചൊല്ലുന്നുണ്ട് അല്ലേ. പിന്നെ വയലടിക്കലി കണ്ണെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടെന്ന് വയലടിക്കലി എന്താണെന്ന് ഇതാ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടല്ലോ, വയലടിക്കലി കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ ആ അവിടെ മറിവുണ്ട്, കവിളിൽ മറിവുണ്ട് എന്നാണ് അല്ലേ. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്, കഥ എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ എപ്പോഴും എപ്പോഴും ഇളകിക്കൊണ്ടായിരിക്കുന്നു, കുസൃതി നിറഞ്ഞ ഒരു കിളിയാണ്, അല്ലെങ്കിൽ കുസൃതി കിളിക്കും ഉണ്ട് എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ പക്ഷിക്കും ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെന്താണ് പറഞ്ഞത്, ആ അടങ്ങാ കുസൃതൻ ആട്ടം കൊണ്ട് ഇടയ്ക്കിടെ ചരിഞ്ഞു നോക്കും, കള്ളനോട്ടമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
ഒക്കെ കിളിക്കുണ്ട് എന്നാണ് അവർ പറയുന്നത്, കവിയത്രി പറയുന്നത്. അപ്പോൾ പ്രകൃതിയെ നല്ലവണ്ണം നിരീക്ഷിക്കുന്ന ഒരു കവിയത്രി ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ പ്രകൃതിയെ നിരീക്ഷിക്കുകയും സ്നേഹിക്കുകയും വേണം അല്ലേ. മുറ്റത്തിന് മാവൻ കൊമ്പുണ്ടായതുകൊണ്ടാണ് ആ കൊമ്പിൽ തന്നെ വന്നിരുന്നത്. ഇതൊന്നും എല്ലാവരും വൃക്ഷങ്ങളില്ലെങ്കിൽ കിളികൾക്ക് വന്നിരിക്കാൻ പറ്റുമോ? സന്തോഷത്തോട് വന്നിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്താണ് ഇത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ധാരാളം പക്ഷികളൊക്കെ നമ്മുടെ വീട്ടിലെത്തും. നമ്മളുടെ വീട്ടിലെത്തുകയും ആ പക്ഷികളുടെ കളഭൂതനം അല്ലേ അത് കേൾക്കാനായിട്ട് നമുക്ക് നല്ല രസമാണ്. ചില കിളികളുടെ അതിരാവിലെയാണ് കിളികളൊക്കെ വരുന്നത് സാധാരണ അല്ലേ. കിളികളും മറ്റു പക്ഷികളും ഒക്കെ കാക്കയൊക്കെ രാവിലെ അല്ലേ വരും. കാക്ക പരിസരം വൃത്തിയാക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നേരത്തെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ മറ്റേ പക്ഷികളും എല്ലാം ഒരു രാവിലെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കിളികളുടെ ശബ്ദം അതിരാവിലെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അല്ലേ. കേൾക്കാൻ സാധിക്കത്തില്ലേ? ഏ ജീവൻ കേൾക്കുന്നുണ്ടോ? വീട്ടിലെ അടുത്തൊക്കെ രാവിലെ എണീറ്റിരിക്കുമ്പോൾ പക്ഷികളുടെ എന്താണ് ഈ ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ എന്തൊക്കെ പറയുന്നുണ്ട് എന്നാണ് ഇവിടെ കവിയത്രി നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ മാവ എന്നുള്ളതിന് പര്യായ പദം, പിന്നെ മുറ്റം എന്നുള്ളതിൻ്റെ മാവ് എന്നുള്ളതിൻ്റെ പര്യായ പദം എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ആയിരുന്നുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ആ അമ്ര രസാനം ശരിയാവുന്നത്. ഇനിയും സീരിയ പിന്നെ മുറ്റത്തിന് പര്യായം പറഞ്ഞല്ലോ എന്തൊക്കെയായിരുന്നു? ആ അങ്കണ ചത്വരം ശരിയാണ്. അങ്കണ ചത്വരം പാഠഭാഗം നല്ലോണം വായിക്കണം. കുറച്ച് എളുപ്പമുള്ളതാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതിയെ നിരീക്ഷിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ടോട്ടലായിട്ടുള്ളൊരു ഒരു സന്ദേശമുണ്ട്, അലസന്മാരാകരുത്. അത് പിന്നീട് നമുക്ക് മനസ്സിലാവും. അലസന്മാർ ആകരുത്, മടിയൻ മനജമൊക്കെന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ ആ അലസത നമുക്ക് പാടില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അന്നന്ന് പഠിപ്പിക്കുന്ന ആരാണ് അന്നന്ന് പഠിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല. അതേസമയം അത് എൻഡിങ് വെച്ച് കഴിഞ്ഞാലോ ആ വലിയ ബുദ്ധിമുട്ടാണ് എക്സാമൊക്കെ വരുമ്പോൾ അല്ലേ. അപ്പോൾ അലസത പാടില്ല എന്നൊരു നല്ല മഹത്തായ സന്ദേശം ആരെത്തിക്കുന്നു? ആ സുഖം മാറ്റി എത്തിക്കുന്നു. അത് പിന്നീട് നമുക്ക് മനസ്സിലാകും. അത് അതുമാത്രമല്ല, പ്രകൃതിയെ നിരീക്ഷിക്കുകയും പ്രകൃതിയെ നിരീക്ഷിച്ച് കഥകൾ എഴുതാനായിട്ട് തയ്യാറാകുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആര്? സുഗതകുമാരി ടീച്ചർ. അവിടെ മനസ്സ് കവിഭാവന ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പക്ഷി നിലയ്ക്കുന്ന കാര്യം എന്തൊക്കെ സംസാരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വീട്ടിൽ ഇരുന്ന് നല്ലോണം വായിക്കണം, പാഠഭാഗം നല്ലോണം വായിക്കണം, അതുപോലെ തന്നെ നോട്ട് കൃത്യമായിട്ട്. ഇനിയിപ്പോൾ നോട്ട് തടസ്സമൊന്നുമില്ല, എക്സാമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് നോട്ട് കൃത്യമായിട്ട് ടൈമിൽ തന്നെ പറയുന്ന ടൈമിൽ തന്നെ അയക്കണം. ഒരു ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇന്ന് അയക്കാൻ അഥവാ പറ്റുമെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെ അയച്ചിരിക്കാം, 10 മണിക്കുള്ളിൽ അയച്ചിരിക്കാം. കണ്ടല്ലോ, നല്ലോണം വായിക്കാം പാഠഭാഗം, നല്ലോണം വായിക്കണം. ഞാനിപ്പോൾ ഒന്നുകൂടെ വായിച്ചാൽ ശ്രദ്ധിച്ചു. വായാടി കിളി നിത്താലിങ്ങനെ നിലച്ചും പൊൻപാലിട്ടു കുലുക്കിയും വിളിച്ചും കഥതൊന്നും വന്നിരിക്കുന്നു മീയൻ മുറ്റത്തെ വാവിൻ കൊമ്പിൽ. കണ്ണെഴുതിയിട്ടുണ്ട് കവിളിൽ കുഴിയുണ്ട് അടങ്ങാക്കു ശ്രുതി തന്നാട്ടമുണ്ടിടക്കിടെ ചെടിഞ്ഞു നോക്കും കള്ളനോട്ടം എന്തൊക്കെയോ പറയുന്നുണ്ടൻ ഉച്ചു തങ്കമേനി കൊഞ്ചലിൽ. പൊരുൾ ഞാനറിയുന്നില്ല എങ്കിലും ഊഹിക്കുന്നേ. പൊരുളെന്നുവെച്ചാൽ അർത്ഥം നല്ലർത്ഥം, പിന്നെ നല്ല സത്യം എന്ന് പറയും കാര്യമൊക്കെ ല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വീട്ടിൽ നല്ലോണം വായിക്കണം, പാഠഭാഗം മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ക്ലാസ് വരുമ്പോൾ ചോദിക്കാൻ നോട്ട് കൃത്യമായിട്ട് അയച്ചു തരാം. പാഠഭാഗം വായിച്ചിരിക്കണം, ഞാൻ ആരെ വേണേലും വിളിക്കും പ്രാക്ടീസം വായിക്കാൻ കേട്ടല്ലോ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിരുന്നു, മനസ്സിലായല്ലോ. ശരി, നന്ദി, നമസ്കാരം.